ഇന്ന് നമ്മൾ പക്കാവടയുടെ റെസിപ്പിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. എല്ലാവർക്കും ജെൻ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ പക്കാവട എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ അതിനുവേണ്ടി പൊടികളെല്ലാം അരിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ചിലപ്പോൾ കട്ടകളുണ്ടെങ്കിൽ അത് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കടലമാവ് 2 കപ്പ് അളന്നെടുത്തു. ആ സെയിം കപ്പിന് തന്നെ അരിപ്പൊടി അളന്നെടുക്കുക. അപ്പോൾ ചില കരടുകൾ കാണും, ചിലപ്പോൾ കട്ടിയുള്ള പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. അപ്പോൾ സോഫ്റ്റായിട്ടുള്ള പൊടി വേണം, അതിനുവേണ്ടിയാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. അപ്പോൾ കടലമാവ് 2 കപ്പ് എടുത്തു, അരിപ്പൊടി 1 കപ്പ്. അപ്പത്തിനൊക്കെ മേടിച്ച റെഡിമെയ്ഡ് മേടിച്ച പൊടിയാണ് എടുത്തത്. അത് വറുത്തിട്ട് വരുന്നതായിരിക്കും വറുത്ത അരിപ്പൊടി, സോഫ്റ്റായിട്ടുള്ള പൊടി. അപ്പോൾ രണ്ടും ഈക്വൽ പോർഷൻ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ അരിപ്പൊടി ഇച്ചിരി കുറച്ച് എടുത്തതേ ഉള്ളൂ, 2 കപ്പ് വീതവും എടുക്കാം. അപ്പോൾ 2 കപ്പ് കടലമാവിന് 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ പൊടികളും അരിച്ചിട്ടാണ് കേട്ടോ ചേർക്കണത്. അത് എന്തെങ്കിലും കട്ടകൾ ഉണ്ടെങ്കിൽ നമ്മൾ പിഴിച്ച് ചാടിക്കുമ്പം അതിനകത്ത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരിപ്പൊടിയും കടലമാവും കുഴച്ചെടുത്തു. അതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിപ്പൊടിയാണ് കേട്ടോ. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതും ചിലപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കട്ടകളൊന്ന് മാറ്റി കൊടുക്കണം. വെളുത്തുള്ളിപ്പൊടി ഇടിപ്പില്ലെങ്കിൽ 2-3 അല്ലി വെളുത്തുള്ളി നല്ല പേസ്റ്റായിട്ട് അരച്ച് ചേർക്കണം. അരയ്ക്കുമ്പോൾ അതൊന്നും അരിച്ചിട്ട് ചേർക്കാണ് ഓർക്കണം കേട്ടോ. 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 3 ടീസ്പൂൺ കുമിച്ചിട്ട് ചില്ലി പൗഡർ ചേർത്തു, കാശ്മീരി ചില്ലി. ആവശ്യത്തിന് ഉപ്പ് ചേർത്തു, കായപ്പൊടി ചേർത്തു, കുറച്ച് ഗരം മസാല. ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിരുന്നതായതുകൊണ്ട് തന്നെ ഞാൻ അരിച്ചിട്ടാട്ടോ ചേർക്കണം. നല്ല ഫൈൻ പൊടിയായിട്ടല്ല വെച്ചിരിക്കുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ ചേർക്കാട്ടോ, ഒരു മസാല ഫ്ലേവർ കിട്ടും. അല്ലെങ്കിൽ പെരുംജീരകം പൊടി ചേർത്താലും മതി. പിന്നെ ഓയിൽ ചേർത്ത് കൊടുക്കാറ് 1 ടീസ്പൂൺ, അല്ലെങ്കിൽ ബട്ടർ. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഞാൻ ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ചേർക്കും. ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ ചേർത്താലും മതി കേട്ടോ. അത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ച് ചോദിപ്പിക്കാം. അപ്പോൾ കായപ്പൊടിയും 2 നുള്ളി ഞാൻ ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറുമുറ ചായ കഴിക്കാൻ പറ്റിയൊരു പലഹാരമാണ് പക്കവട. ഒരു തനി നാടൻ പലഹാരമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. ഇതെല്ലാം ഒന്ന് കുഴച്ച് മാറ്റി വെക്കുക, പക്കാവട വറുത്ത് പോരാൻ പറ്റുന്നതാണ്. അപ്പോൾ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ വെക്കാം. പക്ഷേ ഒത്തിരി മൂടി വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പൊടികളെല്ലാം കൂടെ ഒന്ന് കുഴച്ച് ചോദിപ്പിക്കാം. ഞാനൊരു 2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത്ര അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഞാൻ എത്രയും വെള്ളം ചേർത്തുമെന്ന് പറയാം കേട്ടോ അതിനകത്ത്. അപ്പം ഇതൊക്കെ ഒന്ന് കുഴച്ച് യോജിപ്പിക്കട്ടെ. അപ്പോൾ ഓണത്തിന് ഞാൻ റെഡിയാക്കിയിട്ട് സദ്യയുടെ ഒരു റെസിപ്പിയും ഞാൻ ഇങ്ങനെ ഇവിടെ ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ പക്കാവട ഇടുന്നതിൻ്റെ കൂടെ അതും ഓണത്തിന് ഞാൻ എന്തൊക്കെയാണ് റെഡിയാക്കിയിരിക്കുന്നതെന്ന് കാണിക്കണമല്ലോ നിങ്ങൾ. അത് വീട്ടിൽ റെഡിയാക്കിയെടുത്ത ഒരു ചെറിയ സദ്യയുടെ ഒരു വീഡിയോയും ഞാൻ ഇതിൻ്റെ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കാണാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള സദ്യയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഏതാ ഐറ്റം എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എനിക്ക് ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയതിൽ ഏറ്റവും ഇഷ്ടം ഓലനായിരുന്നു കേട്ടോ. ഓലൻ സാധാരണ നമുക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലാത്ത ഒരു സാധനമാണല്ലോ. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ അത് ചേർക്കുന്ന കഷ്ണങ്ങളുടെയൊക്കെ ആയിരിക്കും ചിലപ്പം. അപ്പോൾ നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സാമ്പാർ ഞാനൊരു പ്രത്യേക രീതിയിലായിരുന്നു ഉണ്ടാക്കിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇവർക്കൊന്നും അത്രയങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അപ്പം നിങ്ങളും ഇതുപോലെ റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ പൊടികളെല്ലാം ഏകദേശം കുഴച്ച് തീരാറായി. ഞാൻ എടുത്തു വെച്ച 2 കപ്പിൽ ഒരു കപ്പും ഒരല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുത്തുള്ളൂ കേട്ടോ. വെള്ളം അധികമായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അരിപ്പൊടി 2 കപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈക്വൽ പോർഷൻ ചേർക്കുകയാണെങ്കിൽ ഇച്ചിരിയോടെ ഒരു കറുമുറന്നിരിക്കും. പക്ഷേ ഒരു ഹെൽത്തി ഒരു ഓപ്ഷനൊക്കെ ആണല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അരിപ്പൊടി 1 കപ്പാണ് ചേർത്തുള്ളൂ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇത്രയും വെള്ളം ബാക്കിയുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തേക്ക് അല്പം ഓയിൽ ചേർത്തും തടവിട്ട് വെക്കാം, ഡ്രൈ ആയി പോകാതിരിക്കാൻ. അതുകൊണ്ട് തുണി വരുന്നാണെങ്കിൽ തുണി ഉപയോഗിച്ച് കവർ ചെയ്യാൻ, ഞാനൊരു ക്ലിൻ ഫിലിം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കവർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഉറക്കുന്ന ആ ഓയിൽ തന്നെ ഒന്ന് ചേർത്ത് തടവിട്ട് മാറ്റിവെക്കാം. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ പ്രിപ്പറേഷൻ നടത്തി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചേവനാഴി എല്ലാം ഒന്ന് റെഡിയാക്കി അതിനകത്തൊക്കെ ഇച്ചിരി ഓയിലൊക്കെ തടവി വരുമ്പോഴത്തേക്ക് ഇത് റെഡിയായിരിക്കും. അപ്പോൾ ഇത് ഒന്ന് കുഴച്ച് മാറ്റുന്നതാണ് ആദ്യത്തെ പണി. അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് വറുത്ത് പെട്ടെന്ന് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ എന്ന് ചൂടായി കഴിയുമ്പം നമ്മുടെ പക്കാവടയ്ക്കുള്ള മാവ് റെഡിയായി ഞാനൊരു ബോളിലേക്ക് മാറ്റി ക്ലിൻ ഫിലിം ഉപയോഗിച്ച് മൂടി വെക്കട്ടെ.
അപ്പം നമുക്ക് എണ്ണയൊക്കെ ചൂടാക്കി വെക്കാം. നോക്കൂ, ഇന്നൊരു പുതിയ പാൻ മേടിച്ചതാണ്, നല്ല വലിപ്പമുള്ളൊരു പാനാണ്. അപ്പം കക്കവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പരന്ന പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. റിബൺ പോലെ ഇങ്ങനെ വട്ടത്തിൽ ഇത് ഇതിനകത്തേക്ക് ഇങ്ങനെ പീച്ചടിക്കാൻ എളുപ്പമുണ്ട്. അപ്പം ആദ്യം തന്നെ ഫ്രഷായിട്ടുള്ള കറിയിലേക്ക് കഴിഞ്ഞ റെഡിയാക്കി വെക്കും വെച്ചിരിക്കുന്നത് വറുത്തിട്ട് കോരുക, അതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. അതാദ്യം കോരി മാറ്റുക. അപ്പം നാട്ടിലൊക്കെ നല്ല ഫ്രഷ് കിട്ടുക, എൻ്റെ അത്ര ഫ്രഷല്ല, പക്ഷേ ഞാൻ കഴുകി ഉണങ്ങി വെച്ചിരിക്കുകയാണ് കേട്ടോ. ടിഷ്യൂ പേപ്പറിലൊന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കും, സൂക്ഷിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ കേട്ടോ ഫ്രൈഡ് റൈസ്. അപ്പോൾ അതൊന്ന് വറുത്തിട്ട് കോരി മാറ്റാം ആദ്യം തന്നെ. കറി ലീഫ്സൊക്കെ വറുത്ത് പോയി മാറ്റിയെടുക്കുക ആദ്യം. കഴിഞ്ഞിട്ട് ആ എണ്ണയിൽ ജലാംശമൊക്കെ എന്തായാലും പോകാൻ വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് വേണട്ടോ നമുക്ക് പട്ടവട ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഒരു ടെസ്റ്റൊക്കെ നടത്തിയിട്ട് ചെയ്യാം നമ്മൾ സാധാരണ എന്തെങ്കിലും ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്നവർ. അപ്പോൾ നമുക്ക് കൃത്യം ഓയിലിൻ്റെ ചൂട് കൃത്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കറി ലീഫ് വറുത്ത് പോയി ഞാൻ. ഇനി നമുക്ക് ഒരു അല്പോടെ എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പം പക്കവട ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ പാത്രത്തിൽ ഉണ്ടാക്കാൻ എളുപ്പം കേട്ടോ, നമുക്ക് മറിച്ചിടാനും കോരിയെടുക്കാനൊക്കെ എളുപ്പമുണ്ട്. അപ്പോൾ അല്പോടെ എണ്ണ ചേർത്ത് എണ്ണയും ചൂടാവാൻ സമയം കൊടുക്കാം. അപ്പോൾ നമ്മുടെ സേവനമാരിയെല്ലാം ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്തെ എല്ലാ ഭാഗത്തും ഞാൻ ഓയിൽ ചേർത്ത് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അകത്തെ നമ്മുടെ അതിൻ്റെ അച്ചിലുമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഇതിനകത്തേക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും നമ്മുടെ മാവ്. ഈ സേവനാടി നമ്മുടെ പക്കാവടയുടെ അച്ഛന് ഇതിലേക്ക്. അപ്പം അതിൽ എണ്ണ തേച്ച് ബാക്കിയെല്ലാം റെഡിയാണ്, മാവ് റെഡിയാണ്, എണ്ണ ചൂടായി കിടക്കുന്നു. നമ്മൾ സേവനാടിയെല്ലാം റെഡിയാക്കി നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് തേച്ച് ചാടിക്കുന്നവരെ തന്നെ റിബൺ ഷേപ്പിലങ്ങ് ചാടിക്കുക. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ വറുത്ത് പോയിട്ട് ഒന്ന് മുറിച്ച് മാറ്റിയാൽ മതി. വറുത്ത് കഴിഞ്ഞ് ഈസിയായിരിക്കും, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുമ്പോൾ അത് മുറിച്ച് മാറ്റാൻ എളുപ്പമായിരിക്കും. അപ്പം നമ്മുടെ മാവ് ഫ്ലെയിമിൽ മൂടി വെച്ചിരുന്ന മാവ് റെഡിയാണ്. അപ്പം നമുക്ക് വറുത്ത് പോകാം. അപ്പോൾ ഞാനിത് മാവ് കുറേശ്ശായിട്ട് നമ്മുടെ സേവനാരിയിലേക്ക് മാറ്റാനി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും ബാക്കിത്തെ മാവ് മൂടി തന്നെ വെക്കണം കേട്ടോ, ഡ്രൈ ആയി പോകാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മീഡിയം ഹീറ്റിലിട്ടിട്ട് ഫ്രൈ ചെയ്ത് കോരുക. എവിടെയെങ്കിലും നടങ്ങിയൊക്കെ വീഴുമ്പോൾ വെന്തിട്ടില്ലാന്ന് തോന്നണോ ഒന്നുകൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഓവറായിട്ട് ഞാൻ ആദ്യ പ്രാവശ്യം ഇട്ടപ്പോൾ ഇച്ചിരി മങ്ങിപ്പോയ പോലെ തോന്നി. അപ്പോൾ ഇരുന്നും അത് ഇച്ചിരോട് മുറുകും. അപ്പോൾ ഒന്ന് കുക്കായി കഴിയുമ്പോൾ കോരി മാറ്റാം നമുക്ക്. ഇത് ബാക്കിത്തെ മാവൊന്നുകൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് മൂടി തന്നെ വെക്കുക, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോകും. പ്രത്യേകിച്ച് കടല മാവൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി വെള്ളം വെക്കുക. ആദ്യത്തെ നമ്മുടെ ഇത് നിറച്ച് ഇനി നമുക്ക് അരച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, കഴിച്ചാൽ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ക്രിസ്പി ആയിട്ടുള്ള പക്കവട 4 മണിക്ക് ചായക്ക് അടിപൊളിയാണ്. അടച്ച് ഈ എണ്ണ നമുക്ക് ചൂടായതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു നുള്ളിൽ മാവ് ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പം അത് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ റെഡി ആയിട്ട് വേണം കരുതാൻ. അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റിങ്ങിനെ ചെയ്യുന്നതായിട്ട് ഇങ്ങനെ പക്കാവട കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കും. മുറിച്ച് മുറിച്ച് ചേർക്കാൻ പക്ഷേ ഇങ്ങനെ ഇടുന്നതാണ് എളുപ്പട്ടോ. അപ്പോൾ ഇട്ട് കഴിഞ്ഞ് നമ്മൾ അനക്കാതെ വെക്കുക കുറച്ച് നേരം. അതിൻ്റെ ബബിൾസ് അങ്ങ് അടങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ മറച്ചിടേണ്ടത്, അല്ലെങ്കിൽ അത് പൊട്ടി പൊട്ടി പോകുന്നത്. അപ്പോൾ ആ ബബിൾസൊക്കെ ഒന്ന് കൈ അടങ്ങി കഴിയുമ്പോൾ നമുക്ക് മറച്ചിട. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ കോരി മാറ്റിയിട്ട് എല്ലാം തിരിച്ചും മറക്കിയിട്ട് കുക്ക് ചെയ്ത് കോരി മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് അത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് മുറിച്ച് മാറ്റാം.
ഇങ്ങനെ മറച്ചു തോക്കാൻ നോക്കും. അല്പോടൊന്നും ആയിക്കോട്ടെ. ഇനി ഇത് ഹീറ്റ് വെച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ആദ്യം വലിയ ഇതിലായിരുന്നു വെച്ചിരുന്നത്, ഗ്യാസിൻ്റെ ബർണറിലായിരുന്നു വെച്ചിരുന്നത്. ഇനി ഇങ്ങനെ ചെറുതിലേക്ക് മാറ്റാം. ആദ്യത്തെ പ്രാവശ്യം ഒക്കെ പെട്ടെന്നായി പോലെ തോന്നും. ഇത് ഈ പാകമൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാട്ടല്ലോ, ഈ കളറൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇരിപ്പോടെ സമയം കൊടുത്തോളുണ്ട്. ഇത് ഓവർ കുക്കായി പോയി ആദ്യത്തെ പ്രാവശ്യം, കുഴപ്പമില്ല. ഇങ്ങനെ മറച്ചും തിരിച്ചു വിട്ട് കൊടുത്ത് തൈ മാറ്റാം. അപ്പോൾ നമുക്ക് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ഇനി ഫ്രൈ ചെയ്ത് മാറ്റാൻ എളുപ്പമാണ്. ഇതോരോന്ന് കോരി മാറ്റാം നമുക്ക്. അപ്പോൾ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ കോരി മാറ്റി. ഇപ്പോൾ ഇച്ചിരി ഓവർ കുക്കായി പോയിട്ട്, അപ്പോൾ ഇത്രയും തന്നെ വേണ്ട. ഇതിലും ഇച്ചിരിയോട് മുമ്പ് തന്നെ കോരി മാറ്റണമെങ്കിലാണ് ഇതിന് ഇനി ഒന്നോട് നുറുകും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിന് ഒരല്പം വ്യത്യാസം വരുന്നുണ്ട്. കോരി മാറ്റിയാണ്. പക്ഷെ ആദ്യത്തെ പാച്ച് ഉണ്ടാക്കിയത് എവിടെ പോയെന്ന് കണ്ടില്ല. അതുപോലെ ചീരായിട്ട് കഴിച്ച് തീർത്തു കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ കേട്ടോ, മറന്നു പോകരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നാലുമണി തനി നാടൻ നാലുമണി പരിഹാരം ഏതാണെന്നുള്ള കമൻറ്റ് ചെയ്യണേ. എനിക്കിങ്ങനെ വറുത്ത് ഇങ്ങനെ ഇട്ടിരിക്കുമ്പോൾ നല്ല ഇഷ്ടമുണ്ട്. നല്ല മഴയുള്ള സമയത്ത് ഈവനിങ്ങിൽ ചായക്കൊപ്പം അടിപൊളിയാണിത്. അപ്പം നിങ്ങൾ ആദ്യത്തെ ബാച്ച് വറുത്ത് കോരി. ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വറുത്ത് കോരിയത് കേട്ടോ. ആദ്യത്തെ അമ്മരുടെ വറുത്ത പ്രോപ്പറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ മാവ് നന്നായിട്ട് മൂടി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും, പിന്നെ അന്നേരം വിട്ട് വിട്ട് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത് മൂടി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നിങ്ങൾ പെട്ടെന്ന് വറുത്ത് കോരട്ടെ കേട്ടോ. എട്ട് നാല് മണിക്ക് ചായ കുടിക്കാനുള്ളതാണ്. അപ്പോൾ വറുത്ത് കോരി കഴിയുമ്പോൾ അതിനകത്ത് കരടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കോരി മാറ്റണം. അല്ലെങ്കിൽ അത് കരിഞ്ഞു പോയും പുതിയത് മാവിടുമ്പോൾ അതിനകത്തേക്ക് ഒട്ടിപ്പിടിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മുടെ തിരിച്ചൊക്കെ ഇടുമ്പോൾ ഒന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് കോരി മാറ്റണം അടുത്ത ബാച്ച് ഇടുന്നതിന് മുമ്പ്. അതല്ലെങ്കിൽ അതിങ്ങനെ കരിഞ്ഞിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ബാക്കിയുള്ളതും കൂടെ വറുത്ത് വരാം നമുക്ക്. ഈവനിങ് സ്നാക്സൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കാതെ ഇങ്ങനെയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഫ്രഷായിട്ട് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള സ്നാക്സ് ഇങ്ങനെ റെഡിയാക്കി വെക്കാം. അങ്ങനെ എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാനും പറ്റിയത് ഫ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് നാളത്തിൽ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാനത് ചേർത്ത് കഴിഞ്ഞിട്ട് ആ ബബിൾസ് അടങ്ങിയിട്ട് വേണം നമ്മൾ തിരിച്ചും മറച്ചിടാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകും. അങ്ങനെ നമ്മുടെ പക്കാവടകൾ ഏകദേശം ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഓണത്തിന് ഒരു കൊച്ചു സദ്യ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയായിരുന്നു. സാമ്പാറും ഞാനൊരു വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞാൽ ഇവർക്കങ്ങ്
ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ചേട്ടായിക്കുമ്പോഴത്തേക്ക്. അത് കുറുകലായിട്ടാണ് ഉണ്ടാക്കിയത്. എനിക്ക് സാമ്പാറിച്ച് കുറുകയായിരിക്കും ഇഷ്ടം. പക്ഷേ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ കണ്ടിട്ട്. പക്ഷേ ഞാൻ ഒത്തിരി ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഉണ്ടാക്കിയതായിരുന്നു സാമ്പാർ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയാണെന്നും കാണിക്കാം കേട്ടോ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ സാമ്പാറിൻ്റെ നിങ്ങൾ ഏത് രീതിയിൽ സാമ്പാർ ഉണ്ടാക്കണമാണ് ഇഷ്ടമെന്നും പറയണേ. അപ്പോൾ നമ്മുടെ പക്കാവടകൾ ഇങ്ങനെ പുറത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഓണസദ്യ കാണാം. നമുക്ക് അതിൻ്റെ വീഡിയോയും കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ റിബൺ പോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് വരാൻ പാടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ടോങ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കോരിമാറ്റം എളുപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് കുക്കായിട്ടില്ലാന്ന് തോന്നുവാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് അത് കുക്ക് ചെയ്തെടുത്താൽ മതി. നമുക്ക് ആദ്യം ഉണ്ടായതിൻ്റെ കളറിച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഞാൻ കൃത്യസമയത്ത് തന്നെ എടുത്തു കേട്ടോ. അടുത്ത ബാച്ചിട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ പക്കാവടകളെല്ലാം റെഡിയായി. ഞാൻ എല്ലാം കോരി മാറ്റി ഇനി അതൊന്ന് നുറുക്കി മാറ്റി മതി. പിന്നെ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന കറി ലീവ്സും ചേർത്ത് കൊടുത്തു. അതിനകത്തേക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പക്കാവട റെഡിയായി. ഞാൻ ചായ കുടിക്കട്ടെ. അപ്പോൾ നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഞാൻ ഓണസദ്യ വീഡിയോ ഇങ്ങോട്ട് കണ്ടിട്ട് ഇട്ടാൽ പോകാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നമുക്ക് നല്ല പൊളച്ച് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ക്രിസ്പി ആയിരുന്നു. സൂപ്പർ ടേസ്റ്റും ആയിരുന്നു. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓണസദ്യയുടെ വീട്ടിലേക്ക് പോകാം. ഞാൻ സാമ്പാറാണ് മെയിനായിട്ട് ഇതിനകത്ത് പ്രോപ്പറായിട്ട് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. സാമ്പാറുണ്ടാക്കി സാമ്പാർ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വലിയ കാര്യമായിട്ട് ഉണ്ടാക്കിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് കുറുകലില്ലായിരുന്നു, എന്നാലും ചേട്ടായിക്ക് നീളത്തിലിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഈ സാമ്പാർ ഞാൻ അതുകൊണ്ട് ഇതുപോലെ. എനിക്ക് സാമ്പാറിനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ. ഇവർക്കൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ സാമ്പാറൊക്കെ കഴിച്ചു തീർത്തു കേട്ടോ. പക്ഷേ അങ്ങനെ ഒരു പണി കിട്ടിയിരിക്കുകയാണ് എനിക്ക്. പക്ഷേ ഞാൻ ഓണത്തിന് നോക്കും. ഞാൻ ഇങ്ങനെ ഒരു മുറം നിറയെ പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ട് രാവിലെ തന്നെ കുക്കിങ് തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ സാമ്പാറുണ്ടാക്കി, അവിയലുണ്ടാക്കി, പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കി, പിന്നെ തീയൽ പാവയ്ക്ക തീയലുണ്ടാക്കി, ബീൻസ് തോരനുണ്ടാക്കി, പിന്നെ എന്താ ഉണ്ടാക്കിയത്, പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഓലൻ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ പോർഷനായിട്ട് മാറ്റും കേട്ടോ. സാമ്പാറിനുള്ള സാധനങ്ങളൊക്കെ ആദ്യം മാറ്റി, പൊട്ടറ്റോസ്, വെണ്ടയ്ക്ക, ബീൻസ്, ചേമ്പ്, സവാള, ഒരു വാഴയ്ക്ക, ഒരു ടൊമാറ്റോ, ഒരു മുരിങ്ങക്കോട്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു കൊച്ചു സദ്യ. അപ്പോൾ അതിനുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി മുറിച്ച് മാറ്റാം. നമുക്ക് വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് സാമ്പാർ ഞാനൊരു സാലക്കുക്കുമ്പറിൻ്റെ ഒരു കഷ്ണം ചേർത്തു, ഒരു പിടി കുഞ്ഞുള്ളി. അപ്പോൾ ഇതെല്ലാം ഒന്ന് മുറിച്ച് മാറ്റിയിട്ട് വരാം. ഇതിൽ പച്ചമുളക് ചേർക്കാം. അപ്പം സാധാരണ എനിക്കിത് എളുപ്പമായിട്ട് തോന്നിയത് സാമ്പാറൊക്കെ ആരും ആദ്യം വഴറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ആ പണം വഴറ്റി ചേർക്കുന്ന എനിക്കൊരു മെനക്കെട്ട പണിയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 50 ഗ്രാം പരിപ്പ് സാമ്പാർ വരുത്തി നന്നായിട്ട് കുക്കറിൽ അടിച്ച് വേവിച്ചിരിക്കുന്നു. ഇഷ്ട നീളത്തിൽ വെള്ളം കൂടെ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സാമ്പാർ ആദ്യം വറുത്തിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു. അങ്ങനത്തെ കടുക് തളിച്ചിട്ട് ഈ സാധനങ്ങളെല്ലാം വഴറ്റിയിട്ടാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ആദ്യം വെളിച്ചെണ്ണയിൽ തന്നെയാണ് തുടങ്ങിയത്. നമ്മൾ വേഗത്തിന് ആവശ്യത്തിന് കടുക് ചേർത്ത് കടുക് കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് വറ്റലിമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകൊന്ന് മൂത്തി വരട്ടെ. മൂത്തി വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തേക്ക് കറി ചേർക്കണം. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും വെണ്ടയ്ക്കാണ് ആദ്യം ചേർക്കുന്നത്. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞ് നമ്മൾ സവാളയും വെണ്ടയ്ക്കയും ചേർത്തിട്ട് ആദ്യം ഒന്ന് വഴറ്റും. കുറച്ച് നേരം വഴറ്റുമ്പോൾ വെണ്ടയ്ക്കയുടെ ഒരു ഞോളപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും. 2 മിനിറ്റ് വഴറ്റിട്ട് പിന്നെ ബാക്കി എല്ലാ വെജിറ്റബിളും ഇട്ടിട്ട് വീണ്ടും വഴറ്റും.
നമ്മുടെ വെണ്ടയ്ക്കയും സവാളയും പയ്യെ ഒന്ന് വഴങ്ങി നമ്മൾ ബാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിളും കൂടെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വഴട്ടിയെടുക്കാം. നോക്കുന്ന പയ്യെ വാടിയിരുന്നു. ഒന്ന് വാടി കിട്ടുമ്പോൾ നമുക്ക് പാക്കിട്ട് വെജിറ്റബിളുകൾ ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓരോന്നായിട്ട് കറ്റെല്ലാം ഒരുമിച്ചാണ് പറയുന്നത്. ആഴ്ചയിലേക്ക് ചേർത്തു. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ചേർക്കാം ധികം ചേർത്തിട്ട് ഇഷ്ടമാണ് തക്കാളി ചേർക്കാം. നല്ല വെച്ചിട്ട് ചേർത്തിട്ട് കുറച്ച് നേരം ഇറക്കി ഇന്നത്തേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് ആ മസാലപ്പൊടി ഇതിൽ കുത്തി മാറിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ചേർക്കണം. ഈ സാമ്പാർ കുരുങ്ങിയിരിക്കുന്ന രസം വിശ്വാസം പിന്നെ എല്ലാം ചെറിയ ഏത് പോലത്തെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ എത്രയാണ് വേണ്ടത്, എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് സാമ്പാറിനോട് ഒത്തിരി താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവർക്ക് ഇഷ്ടമുള്ള സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കാറ്. കുട്ടികൾക്ക് കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യം നഷ്ടം ഇഷ്ടമുള്ളതാവും. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ആ പയ്യ വാടി കഴിയുമ്പോൾ ഞാൻ ഉള്ളി വെച്ചിട്ടുണ്ട്, കുഞ്ഞുള്ളിയും ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് പൊടിയും ചേർത്ത് കൊടുക്കും. പൊടികൾ ആദ്യം കറിവേപ്പിലയും ചേർത്തിട്ട് മഞ്ഞപ്പൊടി ചേർക്കാം. ടീസ്പൂൺ ഇളക്കി വേവിച്ചിട്ട് എല്ലാ പൊടികളും ചേർത്ത് ഇളക്കി എൻ്റെ ചിക്കനൊക്കെ മാറിക്കഴിഞ്ഞ് അരിച്ച് വേവിച്ചിട്ട് ചേർത്ത് കുറ്റിയിലെടുക്കാം. പിന്നെ പുളിവെള്ളം ചേർക്കും. പണി തീർന്നു. സാമ്പാർ ഉണ്ടാക്കിക്കഴിഞ്ഞ് പിന്നെ വേറെ പണിയും തലക്കിലൊന്നുമില്ല. ആദ്യമേ തലച്ചിട്ടാണ് ചേർക്കുന്നത്. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. കുമിച്ചിട്ടുള്ള രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് അധികം പച്ചക്കറികൾ ഉണ്ടായിരുന്നു. മല്ലിപ്പൊടിയുടെ കുറ്റൊന്ന് മാറ്റിയിട്ട് കൃത്യമായിട്ട് ഇളക്കി കൊടുക്കാൻ ഓർക്കണം. അപ്പോൾ തന്നെ നമുക്ക് ഒന്നും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അടിച്ചിരിക്കാൻ പെട്ടെന്ന് ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുളക്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തു. ഇത്തിരി സാമ്പാർ പൊടിയും കൂടി ചേർക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ മിശ്രം കുറച്ച് ചേർത്ത് നമ്മൾ സാമ്പാർ പൊടിയും ചേർത്ത് ഒരു ടീസ്പൂൺ എല്ലാം കൂടെ നിലക്കി ഒഴിച്ച് പച്ചക്കുച്ചൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മുടെ പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്നത് ഇന്നത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കായപ്പൊടി രണ്ട് മൂന്ന് നാല് ചേർത്ത നമ്മൾ
പാരത്ത് വേവിച്ച് വെച്ചിരുന്ന പുള്ളി ചേർത്ത് കൊടുത്തു. ഒരൽപ്പം വെള്ളം കൂടെ കുക്കർ കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളം ചേർക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണം കേട്ടോ, കാരണം അല്ലെങ്കിൽ പച്ചവെള്ളത്തിൻ്റെ കുത്തി വരും. നമ്മുടെ ആ കുക്കറൊന്ന് ചൂടുവെള്ളത്തിനൊന്ന് കഴുകിയിട്ടാണ് ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കുന്നത്. അല്പം വെള്ളം കൊണ്ട് അതിൽ കുക്കർ കഴുകിയൊരു വെള്ളം കൂടി ചേർത്ത് മൂടി വെച്ച് കൃഷി ചെയ്തെടുക്കുക. അപ്പം പറഞ്ഞിട്ടുണ്ടാകും ഇത് ഈസിയായിട്ട് എനിക്ക് തോന്നിയിട്ടോ ഇങ്ങനെ ഈ വീഡിയോയിൽ അത്രയും വെച്ചിരിക്കുന്നു. ഓണത്തിന് എല്ലാത്തിനും താളിച്ച് ഒത്തിരി സമയം കളയില്ലോ. അപ്പോൾ ഇത് ഇച്ചിരി ഈസിയായിട്ട് തോന്നി. ഇത് ടൈം കൺസ്യൂമിങ് ആണ് വഴറ്റിയെടുക്കാൻ. അപ്പോൾ നമ്മുടെ പുളി ഒരു നാരങ്ങ വെളുത്തുള്ള പുളി ചെയ്യുന്നു. രണ്ട് പ്രാവശ്യമായിട്ട് എനിക്ക് വെയിപ്പിട്ട് അതിന് ചേർത്തു. അപ്പോൾ വെജിറ്റബിളിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് കുക്കായി വന്ന് കഴിഞ്ഞിട്ട് വേണം കേട്ടോ. ഒരു മുക്കാൽ പാങ്ങ് കുക്കായി കഴിഞ്ഞിട്ടാണ് ഞാൻ പുളി ചേർത്തത്. സാമ്പാർ എനിക്ക് സാധാരണ അത്ര വലിയ പ്രിയമല്ല, പക്ഷേ ഈ സാമ്പാർ എനിക്ക് ഇഷ്ടമില്ല. പക്ഷേ പണി കൊണ്ട് ഈ പ്രാവശ്യം ചേട്ടാക്ക് ഇഷ്ടമായില്ല. കുഴപ്പമില്ല, കഴിച്ചിട്ടോ. പക്ഷേ എങ്കിലും അവർക്കൊക്കെയാണ് സാമ്പാർ ഇഷ്ടം. അപ്പം അവരുടെ ഇഷ്ടത്തിലുള്ള ഒത്തിരി ലൂസായിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കും. ഒത്തിരി കുറുകളല്ലാത്ത സാമ്പാർ ഉണ്ടാക്കുള്ളൂ. അപ്പം നോക്കൂ, ഇപ്പം എൻ്റെ സാമ്പാർ റെഡിയായി. ഇനി അവിയലിന് അവിയലിന് മത്തങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. കുറേ പിന്നെ ഇവിടെ കിട്ടുന്ന സാധാരണ കഷ്ണങ്ങളൊക്കെ പടപെടാൻ ചെയ്യാം. അപ്പം അവിയലിൻ്റെയൊക്കെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു മഞ്ഞപ്പൊടി ഇട്ടു കഷ്ണങ്ങളെല്ലാം കൂടെ ബീൻസ് മത്തങ്ങ നീളത്തിലരിയ ഏത്തയ്ക്ക അങ്ങനെ കാര്യങ്ങളൊക്കെ കയ്യിൽ കിട്ടുന്ന പച്ചക്കറികളൊക്കെ ചേർത്ത് വഴറ്റുക. ഞാൻ തൈരാണ് പുളിച്ച് ചേർക്കുന്നത്. പിന്നെ തേങ്ങ ചേർത്തു, പച്ചമുളക് ചേർത്തു, ഞാൻ കുറച്ച് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചേർത്തു, കുഞ്ഞുള്ളി ചേർത്തു. കുഞ്ഞുള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയുടെ ചതച്ചൊക്കെ അവസാനം ചേർക്കണം. അതൊക്കെ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇതെല്ലാം ആവിയിലാണ് ഇച്ചിരി വെള്ളം തളിച്ച് കൊടുക്കുന്നുള്ളൂ. സ്ലോ കുക്ക് ചെയ്ത് വെജിറ്റബിൾ മുക്ക ഫാൻ കുക്കായി കഴിയുന്ന വെളിച്ചെണ്ണയും ഇതെല്ലാം ചേർക്കുക. നമ്മുടെ തേങ്ങ അരക്കെ ചേർത്ത് മൂടി വെച്ച് ജീരകം ചേർക്കണം കേട്ടോ. അതിനകത്ത് സാധാരണ അവിയലുണ്ടാക്കുമാരുണ്ട്. എല്ലാം പുളിക്ക് തൈരാണ് ഞാൻ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കുന്നു. അവസാനം വെളിച്ചെണ്ണയും ചേർത്ത് അത്രയ്ക്കും എളുപ്പമാണ് നമ്മുടെ അവിയൽ. എനിക്ക് അവിയലാട്ടു സാമ്പാറിനേക്കാളും കൂടുതൽ ഇഷ്ടം. കറി ചേർത്ത് കൊടുക്കുക, രണ്ട് മൂന്ന് പച്ചമുളക് ചേർക്കുക. അപ്പോൾ നമ്മുടെ അവിയൽ റെഡിയായി. അതിനകത്ത് പുളിക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തൈരും ചേർത്തു ഇളക്കി യോജിപ്പിച്ചു. അവസാനം ഇച്ചിരി വെളിച്ചെണ്ണയും ചേർത്തു. അപ്പോൾ ഞാൻ പറഞ്ഞത് കുഞ്ഞുള്ളി കറി ലീസും ചതച്ചത് വെളിച്ചെണ്ണയിൽ തിരിഞ്ഞിട്ട് അതും കൂടി ചേർത്തു. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ.
നമ്മുടെ അവിയലിന്. അപ്പോൾ അവിയലും റെഡിയായി. അപ്പോൾ നമ്മുടെ ഓലന് വേണ്ടി ഞാൻ ചേമ്പ്, മത്തങ്ങ, ബീൻസ്, പിന്നെ വേവിച്ച പയർ, കുറച്ച് കറിലീസ്, അവശ്യം പച്ചമുളക്, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ രണ്ടാം പാലിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാൻ മിൽക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കിയതാണ് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഒരു കപ്പ് വെള്ളത്തിൽ കലക്കി വെച്ച് വേവിക്കാൻ വെക്കുക. പിന്നെ നമ്മൾ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാം. പൈനാപ്പിൾ, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിലേക്കും മുളക് പൊടിയും ചേർത്തിട്ട് കുക്ക് ചെയ്തെടുക്കുക. അത് കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അരപ്പും മത്തങ്ങ അരിശരിയുടെ അരപ്പും ഒരുമിച്ച് അണ്ടങ്ങ അടിച്ചിരിക്കുക. അതിനകത്ത് തേങ്ങ, പച്ചമുളക്, ജീരകം ഇത്രയും ചേർത്ത് ഞാൻ ഒരു തേങ്ങ, അപ്പോൾ ഇതിന് പകുതി പകുതി ചെയ്തെടുക്കുക. അപ്പോൾ ഇത് വേവിക്കാൻ വെച്ചു. അപ്പോൾ നമ്മുടെ ഇത് ചേർത്ത് കുക്കായി കഴിയുമ്പോൾ തൈര് ചേർത്തു, അത്രേ ഉള്ളൂ. ഇത് ഞാൻ അതിനകത്ത് മുന്തിരിങ്ങയൊക്കെ ചേർക്കും, ഏത്തപ്പഴം ചേർക്കാൻ വേണമെങ്കിൽ ഇതൊന്നുമില്ല. അതിനൊക്കെ പകരം ശർക്കര ഒരു പീസ് ചേർക്കും, ഇതൊന്നും ഇല്ലാത്ത ഞാൻ ഈന്തപ്പഴം ചെറുതായിട്ട് മുറിക്കുകയാണ് ചേർക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തൈര് ഉടച്ച് ചേർത്ത് നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡിയായി. അപ്പോൾ അതിന് താളിക്കലും ഒരുമിച്ച് ചേർക്കാൻ പറ്റും. അരപ്പ് മത്തങ്ങ അരിച്ചരിക്കും, അതിന് ഒരുമിച്ച് ചേർക്കുക. അപ്പോൾ മത്തങ്ങയും ഞാൻ ഒരു ചെറിയ മത്തങ്ങ, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് ഇതും കുക്ക് ചെയ്യാൻ വെച്ചു, ആവശ്യത്തിന് വെള്ളമൊഴിച്ച്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ അരപ്പ് ഒരുമിച്ച് ഞാൻ റെഡിയാക്കിയെടുക്കും. നോക്കൂ, അപ്പോൾ അരപ്പ് ഒരുമിച്ച് റെഡിയാക്കിയെടുക്കുമ്പോൾ നല്ല ജീരകവും ആണ് ചേർത്ത് വെക്കുന്നത്, പച്ചമുളകും ഇതും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക. അപ്പോൾ പകുതി പകുതി ഇരുന്നുണ്ടാവും. അങ്ങനെ പെട്ടെന്ന് ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ കുക്ക് ചെയ്യട്ടെ. അപ്പോൾ മത്തങ്ങ അരിശിയുടെ പയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അരപ്പ് ചേർത്ത് ഒന്ന് റെഡിയായി കഴിയുമ്പോൾ പയറും കൂടെ ചേർത്ത് ഇളക്കി, പിന്നെ നമ്മൾ തേങ്ങ വറവെല്ലാം കൂടെ ചേർത്താൽ മത്തങ്ങ അരിശിയും റെഡിയായി. അപ്പോൾ കറികളൊക്കെ ഇങ്ങനെ ഫാസ്റ്റായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഓലര അവസാനം ഈ തേങ്ങ പല്ല് കുറുകി വെട്ടി കഴിയുമ്പോൾ ചെയ്യേണ്ടത്, ഒരല്പം കറിലേക്ക് തൂളി കൊടുക്കണം, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം, പിന്നെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം. ഒരു നാല് ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കി കുറുകി പാൽ ചേർത്ത് ഓഫ് ചെയ്യാം. ആദ്യം ഒന്ന് മതി, സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങളത് റെഡി ആക്കി നോക്കണം തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഓണസദ്യ അവലംബി അങ്ങനെ ഇത്രയെല്ലാം കറികളൊക്കെ കൂട്ടി പാവയ്ക്ക ഇരുന്ന് നേരത്തെ ഉണ്ടാക്കി എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം സൂപ്പർ ടേസ്റ്റായിരുന്നു സദ്യ. പിന്നെ പപ്പടം പറ്റി. അപ്പം നിങ്ങളുടെ സദ്യ എങ്ങനെയുണ്ടായിരുന്നു പറയാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ദി വ്ലോഗ്. ബൈ.